കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. 13 പ്രതിരോധ സേന അംഗങ്ങളുമായി പറന്നുയർന്ന ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം അരുണാചൽ പ്രദേശിൽ തകർന്നു വീണത് ഇക്കഴിഞ്ഞ June 3. അപകടത്തിൽ യാത്രക്കാരെല്ലാം കൊല്ലപ്പെടുകയും വിമാനത്തിന്റെ അവശിഷ്ടം ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്നും പറന്നുയർന്ന ശേഷം അപ്രതീക്ഷിതമായ മറ്റൊരു AN-32 വിമാനത്തിന്റെ തിരോധാനം ഇന്നും ദുരൂഹമായി തുടരുന്നു. July 22 ചെന്നൈയിൽ നിന്നും പറന്നുയർന്ന വ്യോമസേനയുടെ AN-32 വിമാനം അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് 3 വർഷങ്ങൾ തികയുന്നു. വിമാനം കണ്ടെത്താൻ സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അന്വേഷണം നടത്തിയിരുന്നു. ആഴക്കടലിൽ തിരച്ചിൽ നടത്താനായി സാഗർനദി കപ്പൽ എത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല. തിരച്ചിൽ മതിയാക്കി സാഗർനദിയും മടങ്ങി. ലഭ്യമായ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം മങ്ങി തിരച്ചിൽ നിർത്തുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 29 യാത്രക്കാരും മരിച്ചതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തി. റഡാറുകൾക്കപ്പുറത്തു നിന്നാണ് വിമാനം മറഞ്ഞത്. ചെന്നൈ പോർട്ട്ബ്ലെയർ റൂട്ടിൽ 150-200 ഇടയിൽ നോട്ടിക്കൽ മൈൽ ദൂരം റഡാറിന്റെ സേവനം ലഭ്യമല്ല. ഇതിനാൽ തന്നെ വിമാനം പറന്നുയർന്ന് 10 മിനിറ്റിനകം റഡാർ ബന്ധം നഷ്ടപ്പെട്ടു. കാണാതായ വിമാനം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 179 മണിക്കൂറോളം പറന്നിട്ടുണ്ടായിരുന്നു. പൈലറ്റിന് ഏകദേശം 500 മണിക്കൂറോളം വിമാനം പറത്താനുള്ള പരിചയമുണ്ടായിരുന്നു. വിമാനം കാണാതാകുന്ന സമയത്ത് ഈ മേഖലയിൽ മേഘം മൂടിക്കിടക്കുകയായിരുന്നു. ഇതിനാൽ തന്നെ മിക്ക സാറ്റലൈറ്റ് ചിത്രങ്ങളിലും ഒന്നും വ്യക്തമല്ല. കോടികൾ ചെലവിട്ട് ബംഗാൾ ഉൾക്കടലിൽ ആഴ്ചകളോളം തിരച്ചിൽ നടത്തി. വിമാനത്തിന്റെ ഒരു സൂചന പോലും ലഭിച്ചില്ല. റഡാറിൽ നിന്ന് മറയുമ്പോൾ വിമാനം 23,000 അടി ഉയരത്തിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് 270 അകലിൽ നിന്ന് മറയുമ്പോൾ സമയം July 22 ഞായർ രാവിലെ 9:12. അപകടത്തിന്റെ ഒരു സൂചന പോലും ക്ലോക്ക് പിറ്റിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അപകടത്തിൽപ്പെട്ടാൽ SOS സന്ദേശം അയക്കാറുണ്ട്. അതുപോലും AN-32 നിന്ന് വന്നില്ല. 35 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് സോവിയറ്റ് യൂണിയനുമായി ചേർന്നാണ് ഇന്ത്യക്ക് മാത്രമായി 100 AN-32 വിമാനങ്ങൾ നിർമ്മിച്ചത്. പിന്നീട് 30 വിമാനങ്ങൾ യുക്രൈനുമായി ചേർന്ന് പുതുക്കിപ്പണിതു. പുതുക്കിപ്പണിത വിമാനങ്ങൾ AN-32S എന്നാണ് വിളിക്കുന്നത്. എന്നാൽ കാണാതായ വിമാനം പുതുക്കിപ്പണിതായിരുന്നില്ല. ഏറെ പഴക്കം ചെന്ന AN-32 വിമാനങ്ങളുടെ അപകടം തുടരുകയാണ്. 2011 13 സൈനികരാണ് മരിച്ചത്. സോവിയറ്റ് യൂണിയൻ കാലത്തെ മികച്ച വിമാനമാണെങ്കിലും എല്ലാം പുതുക്കിപ്പണിയണമെന്ന് നിരവധി തവണ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്ന വിഷയമാണ്. എന്നാൽ ഫണ്ടിന്റെ കുറവ് കാരണം പദ്ധതി നീണ്ടുപോയി. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകാനാണ് AN-32 പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയാകെ 125 AN-32 വിമാനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ 104 വിമാനവും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. 35 വിമാനങ്ങളാണ് പുതുക്കി പണിതത്. പുതിയ എഞ്ചിനും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതുക്കിയത്. എവിടെയും കുറഞ്ഞ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതു കാലാവസ്ഥയിലും ഇറക്കാൻ കഴിയുമെന്നതാണ് AN-32 ഏറ്റവും വലിയ ഗുണം. മഞ്ഞു മലകളിൽ വരെ ഇറങ്ങാൻ AN-32 കഴിയും. പ്രളയം, ഭൂകമ്പം തുടങ്ങി മിക്ക പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ AN-32 രംഗത്തുണ്ടായിരുന്നു. AN-32 കണ്ടെത്താൻ സാധിക്കാത്തത് മരിച്ചവരുടെ ബന്ധുക്കളെ ഇന്നും ദുഃഖത്തിലാഴ്ത്തുകയാണ്. AN-32 വിമാനങ്ങളുടെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളും സർക്കാരിനെയും പ്രതിരോധ സേനയെയും പ്രതിരോധത്തിലാക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.